സാവത്രിയുടെ മുഖത്ത് അമ്പരപ്പ് ഉണ്ടായെന്നൊക്കെയാണ് നാട്ടുകാർ പറയണത്. ഒക്കെ സത്യ, അതിന് നാട്ടുകാർക്കണ്ട. അപ്പൊ സാവിത്രിക്ക് അയാളെ പണ്ടേ അറിയാല്ലേ? അറിയാം. എങ്ങനെ? ഞങ്ങള് പരിചയക്കാരാ. അതല്ല എനിക്ക് അറിയേണ്ടത്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം. ബന്ധം? അതെ, എനിക്കത് അറിയണം. അറിഞ്ഞേ പറ്റൂ. അത്രയ്ക്ക് അറിയാൻ മാത്രമുള്ള ബന്ധമൊന്നും അയാളായിട്ടില്ല. അപ്പൊ നാട്ടുകാര് പറയുന്നതോ? തീ ഇല്ലാതെ എങ്ങനെ പുകയുണ്ടാകുക? അപ്പൊ സ്വന്തം ഭാര്യക്കാളും വിശ്വാസം നിങ്ങൾക്ക് നാട്ടുകാരിയാണല്ലേ. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആയിരുന്നു കൂട്ടിന്, ഇപ്പതേ സംശയം. നിങ്ങൾ എന്തൊക്കെ ചെയ്ത കൂട്ടിയെന്ന് ആലോചിച്ചിട്ടുണ്ട്? നാട് മുഴുവൻ കടമുണ്ടാക്കി ഉള്ളതെല്ലാം വിറ്റ് തൊലച്ചു. എന്തിന്? എന്റെ എല്ലാമായി അറിഞ്ഞാണ് പോലും. എനിക്കറിയാവുന്ന രാവുണ്ണി അങ്ങനെ പണ്ടം പണയത്തിനെടുത്ത് പണം കൊടുക്കുന്ന കൂട്ടത്തിലല്ല. എന്റെ ഗതികേടുണ്ട് ഞാൻ നിർബന്ധിച്ച് ഏൽപ്പിച്ചതാ. അത് ഇത്രയും വലിയ പുലിവാലാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനിയെങ്കിലും ഈ പണയും വെക്കലും കടം മേടിക്കലും ഒക്കെ ഒന്ന് നിർത്തിക്കൂടെ? ഒക്കെ ഒരു യോഗ മാഷേ, തലയിലെടുത്ത് തൂത്താ പോകൂ. നീ ഉത്തവർണന്റെ അഥവർണന്റെ കഥ കേട്ടിട്ടുണ്ടോ? തൽക്കാലം ഒരു കഥ കേൾക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല ഞാൻ. ഇതുവരെ അല്ല, മൂക്കറ്റം കടത്തി മുങ്ങി നിൽക്കുന്ന നിന്നെ എങ്ങനെ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയും? രക്ഷപ്പെടുത്താൻ മാഷ്ക്കുന്നല്ല, ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ലെന്ന് എനിക്കറിയാം. തൽക്കാലം പണയപ്പണ്ട ഒന്ന് തിരിച്ചു കിട്ടിയാ മതി. മുതലെടുക്കാതെ എങ്ങനെ പണയപ്പണ്ടം തിരിച്ചു കിട്ടും? മാഷിന്റെ ഉറ്റ സുഹൃത്തല്ലേ രാവുണ്ണി മുതലാളി, മാഷ് വിചാരിച്ച നടക്കും ഉറപ്പാ. ശ്രമിച്ചു നോക്കാം. ബസ്സിനാ വന്നതേ. ഓട്ടോക്ക് വെക്കോ. വിനാശകാലേ വിപരീത ബുദ്ധി. അപ്പഴേ, മീറ്റിലേത്ത് തറവാടിന് ഇത്രയും ഗതികേട് വന്നു ഞാൻ ഇപ്പഴാ അറിഞ്ഞത്. കുളിക്കാൻ പോണത് അത്ര ഗതികെട്ട കാര്യമാണെങ്കിൽ കുളിക്കണില്ല. കുളിഞ്ഞപ്പോന്നുമല്ല. പിന്നെ നിങ്ങൾ എന്നോട്ടാ പണ്ടം പണിയെടുത്ത് കാശ് കൊടുക്കാൻ തുടങ്ങിയത്? ആ പരിപാടി ഞാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ദേ നുണ പറയരുത്, നീലാണ്ടിന് പണ്ടം പണിയെടുത്തോട്ട് കാശ് കൊടുത്തില്ലേ? എന്റെ ഈശ്വര, അതിപ്പോ ആകാശവാണിയിലും വന്നോ? ഞാൻ നീലകണ്ഠന് ഇത്തിരി കാശ് കൊടുത്തു എന്നുള്ളത് നേരാ. അവൻ അതിന് എന്തോ സാധനം കെട്ടിപ്പൊതിഞ്ഞ് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് പൊന്നാണോ ചെമ്പാണോ എന്ന് ഞാൻ ഈ നേരം വരെ തുറന്നു നോക്കിയിട്ടില്ല. നാണമില്ലല്ലോ മനുഷ്യ, ആ പാവത്തിന്റെ കയ്യിൽ നിന്ന് പൊന്നു വാങ്ങിക്കാൻ. അതവിടെ നിക്കട്ടെ, പണം കൊടുക്കുമ്പോ ഞാനും നീലാണ്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെ നീ അറിഞ്ഞു എന്നാ എനിക്ക് മനസ്സിലാവാ? അപ്പൊ ഇന്നത്തെ പത്രം വായിച്ചില്ലേ? ഓ, അത് പത്രത്തിലും വന്നു. ഈ മനോരമക്കാരെ കൊണ്ടും മാതൃമക്കാരെ കൊണ്ടും ഞാൻ തോറ്റു. മനോരമ മാതൃഭൂമിയൊന്നുമല്ല, ഇങ്ങനെ ഒരു ഗണേശൻ അച്ഛൻ മാഷ എന്നോട് പറഞ്ഞേ. അച്ഛൻ ഇതെങ്ങനെ അറിഞ്ഞു? ഇനിയിപ്പോ അതറിഞ്ഞിട്ട് എന്തിനാ? നിങ്ങൾ ആ സ്വർണ്ണപ്പണ്ടം വേഗം അങ്ങോട്ട് കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഇനിയും നാറും. സ്വർണം നാറോ? സ്വർണ്ണല്ല നിങ്ങൾ. അതല്ലേ കുളിക്കാൻ പോണേ. കുളിയും തേവരും ഒക്കെ പിന്നെ. ആദ്യം അങ്ങോട്ട് എടുത്തോട്. ഇപ്പോഴോ? ആ ഇപ്പൊ തന്നെ. നല്ല സ്വീകരണം. നീ നീലകണ്ഠന്റെ തള്ള തന്നെ. ആ ചൂല് താഴെ ഇട എന്റെ നാണി. അല്ല രാവണി മുതലാളി, എന്താ പെട്ടെന്ന്? പെട്ടെന്നല്ലല്ലോ, ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നല്ലേ വന്നത്. വല്ല കുഴപ്പമോ? ഞാൻ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നുണ്ടോ? അഥവാ ആണെങ്കിൽ തന്നെ നിനക്കതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. എന്തിനാ വന്നേന്ന് അറിയാണ്ട് ചോദിച്ചതാ? എന്തേ, രാവുണ്ണി മുതലാളിക്ക് ഇവിടെ വരാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. അയ്യോ, ഞങ്ങള് പാവങ്ങളല്ലേ മുതലാളി, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അകത്തോട്ടിരിക്ക. എവിടെയാ നിന്റെ മോൻ നീലകണ്ഠൻ? അയ്യോ, അവൻ മുതലാളിയും പറ്റിച്ചോ? അതിനിത്തിരി പുളിക്കും. അവന്റെ തണ്ട, അതായത് നിന്റെ ചത്തുപോയ ഭർത്താവ് നാണപ്പൻ, അയാള് വിചാരിച്ചിട്ട് എന്നെ പറ്റിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയല്ലേ ഞാൻ ഇങ്ങോട് പോലത്തെ ഈ നീലകണ്ഠൻ. നീ അവനെ വിളിക്കേ. അവനോട് ഇല്ല. എന്നെ കണ്ടിട്ട് അവൻ മുങ്ങിയില്ലേ. മുതലാളി ഇരിക്കേ, ഞാൻ ചായ കൊണ്ടുവരാ. ആയിക്കോട്ടെ, നിനക്ക് മതിയാവോളം നീ സൽക്കരിച്ചോ, അവനെ ഒന്ന് കണ്ടിട്ടേ ഞാൻ പോണുള്ളൂ. എന്തു കൂടോത്രണാവോ അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. നാണിയുടെ അല്ലേ മോൻ.
മുതലാളി. എനിക്ക് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുക സാവിത്രി. എന്താ ഇത്ര സന്തോഷം? ജോലി എല്ലാം കിട്ടിയോ? അല്ല, ഒരു ജോലി കുറഞ്ഞു കിട്ടിയതിന്റെ സന്തോഷം. കുറഞ്ഞു കിട്ടേ? എന്ത് തന്നെ ആയാലും സ്നേഹമുള്ള ആളാ രാവണ്യ മുതലാളി. നീ ചായ കൊടുത്തില്ലേ? ഇല്ല. ഞാനെന്തിനാ അയാളെ സൽക്കരിക്കുന്നേ? കഷ്ടായിപ്പോയി. പണ്ടം തിരിച്ചു തരാൻ വന്നല്ലേ മുതലാളി, ഒരു ഗ്ലാസ് ചായെങ്കിലും കൊടുക്കായിരുന്നു. പണ്ടം തിരിച്ചു തന്നോ? ആരെ? അയ്യോ, അപ്പൊ അയാളത് തന്നില്ലേ? ഇല്ല, തന്നില്ല. മുതലാളി വന്നു എന്ന് കേട്ടപ്പോ ഞാൻ കരുതി പണ്ടം മടക്കി തന്നു. കടം വാങ്ങിയ കാശ് കൊടുക്കാതെ അയാൾ തരാൻ പോയല്ലേ? പിന്നെ അയാൾ എന്തിനാ വന്നത്? ആ, എനിക്കെങ്ങനെ അറിയാം? ഇനിയിപ്പോ ഞാൻ ഇല്ലാത്തതുകൊണ്ട് തരാതെ പോയതായിരിക്കോ? നേരിട്ട് ചോദിച്ചു നോക്കാം. എന്റെ പെണ്ണുമുള്ളയുടെ അരഞ്ഞാണം മുതലാളിക്ക് എന്തിനാ? അതിങ്ങ് തന്നേക്ക് രാവണ്യ മുതലാളി. അത് കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതം തകരും. കാശോ തരാ മുതലാളി, അമ്മയുടെ സത്യം തരാ. സ്വയം സംസാരിക്കുന്നു, ഇവന് ചിത്രഭ്രമം പിടിവിട്ടുവോ? നീലകണ്ഠ ഇവിടെ വരൂ. മാഷായിരുന്നു ഞാൻ കരുതി. കോളടിച്ചല്ലോ, മുതല് കൊടുക്കാണ്ട് തന്നെ പണയപ്പണ്ടം തിരിച്ചു കിട്ടിയല്ലേ? പണയപ്പണ്ടം തിരിച്ചു കിട്ടിയെന്നോ? കിട്ടിയില്ലല്ലോ മാഷെ. അത് നിന്റെ സഹധർമ്മിണി ഏൽപ്പിച്ചു എന്ന് രാവുണ്ടി എന്നോട് പറഞ്ഞല്ലോ. വെറുതെ പറഞ്ഞതാ, എനിക്ക് ആ സാധനം തന്നിട്ടില്ല, കിട്ടിയിട്ടില്ല. സത്യം? ദൈവത്താണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ശിരസ് പോയാലും രാവുണ്ണി എന്നോട് കളവ് പറയില്ല. പിന്നെ ഞാൻ നോണ പറഞ്ഞാണോ? നീ കള്ളനെ കഞ്ഞി വെച്ചവനാണല്ലോ. എങ്കിൽ എന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ. പൊട്ടിത്തെറിച്ചോ? ഇല്ല ഇല്ലല്ലോ. ഇപ്പൊ എന്നെ വിശ്വാസമായല്ലോ. എങ്കിൽ ആ പണയപ്പണ്ട പിന്നെ അവിടെ പോയി. എന്ത് കാണാനടി കുരുത്തം കിട്ടവളെ, നിന്നിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അച്ഛാ, ഞാൻ ഓടി പുറത്ത്. അതിന് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. പിന്നെ നീ എന്താ ചെയ്തത്? തള്ളി മൂളും മൂടി മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാറിങ്ങിരിക്ക. കൊല്ലടി കൊല്ലി എന്നിട്ട് കൊന്നിട്ട് പോ. സ്വന്തം വീട്ടിൽ മനുഷ്യന് ഇത്രയും സമാധാനം തരില്ല എന്ന് വെച്ചാ ഇറങ്ങി കോടി നിന്ന് കിണുങ്ങാണ്ട് അമ്മേ. അച്ഛന് ഭ്രാന്തായി തോന്നുന്നേ. എന്താ കാര്യം? അമ്മ ഞാനും കൂടെ അച്ഛനെ പേടിപ്പിച്ച് കൊല്ലാൻ പോവാത്രേ. അങ്ങനെ പറഞ്ഞോ? എന്തായാലും ഇനിയുള്ളത് അമ്മ ഒറ്റയ്ക്ക് അങ്ങ് അനുഭവിച്ചാ മതി. ഞാൻ ക്ലാസ്സിൽ പോവാണേ. നിക്കണേ, നീ എവിടേക്കാ പറഞ്ഞേ? ക്ലാസ്സിലേക്ക്. എവിടേക്ക്? അതുമല്ല, മലയാളത്തിലല്ലേ അവള് പറഞ്ഞേ? ഇന്നെന്താ പദവില്ലാത്തൊരു മട്ടും പാവം. നീ മിണ്ടി പോവരുത്. ആ, ഇതിപ്പോ മോള് പറഞ്ഞ ശരിയാണെന്നാ തോന്നുന്നു. നീ ഒരിടത്തേക്കും പോണ്ട. അച്ഛൻ എന്തേ പറയണേ? എനിക്ക് പഠിക്കണ്ടേ? ഓ, നിന്റെ ഒരു പഠിപ്പ്. നീ ആ അച്ചുമാഷിന് മോനായിട്ട് ശൃംഗരിക്കാനല്ലേ കോളേജിൽ പോണേ? ഇന്നത്തോടെ നിന്റെ ശൃംഗാരൊക്കെ ഞാൻ അവസാനിപ്പിച്ചു. എന്തോ നിങ്ങൾ പറയണേ? മലയാളത്തിൽ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? ഇല്ല. അകത്തോടി അകത്തോടി. നീ മുടി എവിടേക്ക്? അങ്ങനെ പോണേ, ഇങ്ങോട്ട് ഓടി. ഞാൻ അവിടെ പറഞ്ഞത് വല്ലതും മാഷ് കേട്ടോ? ശ്രവിച്ചു നന്നായി. എനിക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്, അതും കൂടി മാഷങ്ങളെ ശ്രവിച്ചോ. വേണ്ട, തൽക്കാലം ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത്. അതെന്താണാവോ? നീലകണ്ഠന്റെ പണ്ടം. ഇനി ഒന്ന് പറഞ്ഞേ, എന്താ മാഷിന്റെ വിഷമം? ആ നീലകണ്ഠന്റെ പണയ പതുക്കെ പറഞ്ഞാ മതി, എന്റെ ചെവിക്കൊരു കുഴപ്പമില്ല. ആ നീലകണ്ഠന്റെ സ്വർണ പണ്ടം തിരികെ കൊടുത്തു എന്നല്ലേ രാവുണ്ണി പറഞ്ഞത്? അതെ, കൊടുത്തുല്ലോ. എന്താ കൊടുക്കണ്ടേ? വേണ്ടെങ്കിൽ കൊടുക്കണില്ലയാ? അതവന് കിട്ടിയിട്ടില്ല. കൊടുത്താലല്ലേ കിട്ടുള്ളൂ. കൊടുത്തിട്ടില്ലേ? കൊടുത്തു. എന്നിട്ട് അവൻ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു? സാരില്ല, അത് അവന്റെ പെമ്പർ നോത്തിയുടെ മുണ്ടിന്റെ അടിയിൽ കാണും. മുണ്ടിന്റെ അടിയിലോ? എടോ പൊട്ടൻ മാഷേ, അവൾ ആ പണ്ടം മുണ്ടിന്റെ കോന്തലയിൽ കെട്ടിയിരിക്കും. എന്നാൽ അവനത് അറിയാതിരിക്കോ? അറിയാതിരിക്കും. അതല്ലേ പെണ്ണുങ്ങളുടെ ഈ മിടുക്ക്. ഓ, എന്നെ പിണ്ടം വയ്ക്കാൻ നീയും വന്നു അല്ലേ? ഞാൻ വന്നതേ. വേണ്ട, തൊള്ള തുറക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട മാഷ്, ഇവിടെ നിന്നാ മതി, ഞാൻ ഇങ്ങോട്ട് വരാം. മാഷേ, നിങ്ങൾക്ക് എന്നിട്ട് കെട്ടിയിരുന്നുള്ളി.
ഇനി പറ എന്താ നിന്റെ വിഷമം മുതലാളി എന്റെ പണ്ടം നിന്റെ പണ്ടവും കുടലൊക്കെ നിന്റെ വയറ്റിൽ തന്നെയുണ്ടല്ലോ അത് ഞാൻ പുറത്തേക്ക് എടുക്കണ അതല്ല മുതലാളി പിന്നെ മാഷ് പറഞ്ഞു മുതലാളി സാവിത്രിക്ക് പണ്ടം തിരിച്ചു കൊടുത്തു കൊടുത്തുല്ലോ എന്നിട്ട് ആള് പറഞ്ഞു കിട്ടിയില്ലെന്ന് കൊടുത്താലല്ലേ കിട്ടുള്ളൂ അപ്പൊ മുതലാളി കൊടുത്തില്ലേ കൊടുത്തുല്ലോ കിട്ടില്ലെന്ന് പറഞ്ഞു അവള് അതല്ലേ പറഞ്ഞത് കൊടുത്താലല്ലേ കിട്ടുള്ളൂ രാഹുലേ അത് നിക്ക് ഞാൻ ഇങ്ങോട്ട് വന്നോളാം അപ്പൊ ഞാനോ നിന്നെ ഉറുമ്പൊന്നും കടിക്കാനില്ലല്ലോ നീ ഇവിടെ നിക്ക് ഞാൻ ഇങ്ങോട്ട് വന്നോളാം ഓ ഇതിനകത്ത് പണിയില്ലേ ഇനി മാഷക്ക് എന്താ പറയാനുള്ളേ രാഹുലി സത്യം വ്യക്തമായിട്ട് പറയോ താൻ നീലകണ്ഠന് പണ്ടം മടക്കി കൊടുത്തോ കൊടുത്തുല്ലോ എന്നിട്ട് കിട്ടിയില്ലെന്ന് അവൻ പറഞ്ഞതോ ദേ ഇപ്പൊ കിട്ടിന്ന് പറഞ്ഞല്ലോ കിട്ടിയില്ലെന്നാ പറഞ്ഞത് വേണ്ട അവിടെ നിന്നാ മതി ഞാൻ ഇങ്ങോട്ട് വരാം രാഹുലി താൻ കൊടുത്തു എന്ന് പറയുന്നതും നീലകണ്ഠൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതുമായ പണ്ടം ഭഗവാനെ എവിടെ പോയി മറഞ്ഞു ഭഗവാനെ എവിടെ പോയി മറഞ്ഞു അതാണ് എനിക്കും അറിയേണ്ടത് എനിക്കും അതന്നെ അറിയേണ്ടത് പോടാ പോയി താടി പിടിക്കടാ നീ പോടി മിത്തിലേത്ത് തറവാട്ടിലെ രാവുണ്ണിക്ക് നിന്റെ ഒരു പണത്തൂക്കം സ്വർണം കിട്ടിയിട്ട് വേണ്ട ഭാര്യയ്ക്ക് മോൾക്കും മാല തീർക്കാൻ അറിയോ അത് തന്നെ ഞാനും ആലോചിക്കുന്നത് മുതലാളിക്ക് എന്നെ പോലെ കഷ്ടപ്പാടായ ഇറങ്ങി പോട തെണ്ടി ഇത് കേട്ട മാഷ പറയണത് മാഷല്ല പറഞ്ഞത് നിന്നെന്നെ പറഞ്ഞത് അപ്പയേ നീ ഇവിടെ നിന്നാ മതി ആവശ്യം വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്നോളാം നിങ്ങൾ എന്നെ നാടകം കളിക്കാ അതേലോ ഈ നാടകത്തിൽ പെണ്ണുങ്ങൾക്ക് റോളില്ല നീ അകത്ത് പോ സരോജിനി ഇല്ല എനിക്ക് കാര്യം എന്താണെന്നറിയണം രണ്ടാണുങ്ങളും ആ നീലാണ്ടനും സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം കേറിപ്പൊടി അകത്ത് ആ പേട്ട കൊള്ളും നല്ല പെട്ട 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 പുളിവാറലുണ്ടാടി ആ മാഷേ പിന്നെ നീ പോയില്ലടാ എന്റെ പണ്ടം നീലകണ്ഠൻ സംയമനം പാലിക്കുക നമുക്ക് മറ്റു മാർഗങ്ങൾ അവലംബിക്കാം തൽക്കാലം വിട പറയുക മാഷേ മനുഷ്യനെ നാറ്റിച്ചപ്പോ മാഷക്ക് സമാധാനം ഇല്ലേ അയ്യോ രാഹുലി ഞാൻ ഞാൻ മാഷോട് പറയണം ഇറങ്ങി പോവാൻ വേണ്ട ഞാൻ സ്വയം പൊക്കോളാം ആ മാഷോടെ നിക്ക് മാഷ് മാഷയുടെ മോന്റെ അടുത്തൊന്ന് പറഞ്ഞേക്ക് എന്റെ മോളുടെ നേർക്ക് നോക്കി കയ്യും കാലും കാണിച്ചിട്ടുണ്ടല്ലോ അവന്റെ കയ്യും കാലും ഞാൻ വിട്ടിരുന്നു ഈശ്വര പേട്ടകൊള്ളും ചുട്ടപ്പെട പെട്ടപ്പെട്ട നീ എന്ത് കാണാനാണ് ഇവിടെ വന്ന് നിക്കണേ അടുക്കളയിൽ പണിയൊന്നുമില്ലേ അകത്ത് കയറി പൊടി നത്തുമോറി ദുഷ്യന്ത ഇതുവരെ പറഞ്ഞ പോലൊന്നും അല്ല ഇപ്പൊ അച്ഛൻ നിന്നോട് പറയാൻ പോകുന്ന കാര്യം സുമിത്രയുമായുള്ള അടുപ്പം നീ മറക്കണം എന്താണ് അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം അച്ഛൻ മുമ്പ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് പക്ഷെ ഇപ്പൊ പറയുന്നു ആ ബന്ധമൊക്കെ മറന്നേക്ക് വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരുത്തന്റെ മകൾ എന്റെ മകന്റെ ഭാര്യയായി പടി ചവിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല അച്ഛൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണിത് അനുസരിക്കണം അനുസരിച്ചേ പറ്റൂ എന്താ അനുസരിക്കാൻ ഭാവമില്ലെന്നുണ്ടോ ഞാനും വളരെ ആലോചിച്ചതിനെടുത്തൊരു തീരുമാനമാണ് ഒന്നുകിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും ഇല്ലെങ്കിൽ ഒരുമിച്ച് മരിക്കും രാവണേ ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു ആ എങ്ങോട്ടാ പോകുന്ന എവിടെ നിക്കൂ എന്റെ ഭഗവതി ഈ പണ്ടടക്കാലം എന്നെ വിടുന്ന ലക്ഷണമില്ലല്ലോ രാവണേ തന്നോട് ഞാൻ ഒരു 1000 പ്രാവശ്യം പറഞ്ഞില്ലേ പണ്ട കൊടുത്തു കൊടുത്തു എന്ന് പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ രാവണി ഞാൻ പണ്ടത്തിന്റെ കാര്യം പറയാനല്ല വന്നത് പിന്നെ നമ്മുടെ മക്കൾ ആ ഇണപ്രാവുകൾ വിധിയുടെ കരിമ്പാറയിൽ തട്ടി എതിർ ദിശകളിലേക്ക് പറക്കാൻ അനുവദിക്കരുത് ഒന്നുകൂടി പറഞ്ഞേ ഒന്നുകൂടി പറഞ്ഞേ വിധിയായ കരിമ്പാറയിൽ ആര് തട്ടിന്ന് മറ്റാരുമല്ല തന്റെ മകളും എന്റെ മകനും ആ യുവഹൃദയങ്ങൾ പാലും വെള്ളവും പോലെ അടുത്തു കഴിഞ്ഞു ഇനി ഒരു ശക്തിക്ക് അവർ വേർപിരിക്കാൻ സാധ്യമല്ല നട റോട്ടിൽ തടഞ്ഞു നിർത്തിയിട്ടാണോ കല്യാണകാര്യം പറയണേ അതും സാഹിത്യത്തില് അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ നേരവും കാലമൊക്കെ ആവുമ്പോ അത് നടക്കേ നടക്കാതിരിക്കേ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ തന്റെ കല്യാണം കഴിഞ്ഞില്ലേ ഭാര്യ മരിച്ചില്ലേ ഇപ്പൊ താൻ ഫ്രീ ആയില്ലേ ഉവ്വ് താൻ ഫ്രീ ആയി പിന്നിപ്പ എന്താ കാര്യം ഇവിടെ ആരുമില്ലേ ഞാനാ രാവുണ്ണി മുതലാളി മുതലാളിക്ക് എന്താ വേണ്ടേ എനിക്ക് ഇത്തിരി വെള്ളം തരോ ഭഗവതി ആദ്യമായിട്ട് വെള്ളം അയ്യോ വേണം
എന്തൊരു മധുരം! ഈ കൈപുണ്യം കൈപുണ്യം എന്ന് പറയുന്നത് ഇതാ, പച്ചവെള്ളത്തിനും കൂടി എന്തൊരു മധുര! നിൽക്കൂ കുട്ടി, കയ്യും കഴുത്തും ഒക്കെ ഒഴിഞ്ഞു കിടക്കുക. ആ നീലാണ്ടൻ എല്ലാം വിറ്റു തൊലച്ചുവല്ലേ. അരഞ്ഞാണും കൂടി പണയം വെച്ചുവല്ലേ. അത് മുതലാളിയുടെ കയ്യിലല്ലേ? ഇപ്പോ അത് എന്റെ കയ്യിലില്ല, വീട്ടിലാ. ഭദ്രായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. സാവിത്രി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആ അരഞ്ഞാണും എനിക്ക് വേണമായിരുന്നു. അയ്യോ, അതെന്തിനാ? നീ എന്ത് ചോദിച്ചാലും രാവണൻ മുതലാളി തരും. പറ, എന്താ വേണ്ടേ? എനിക്ക് അരഞ്ഞാണ് മാത്രം മതി. തരാലോ? അത് നാളെ പോരെ, മറ്റന്നാളായാലോ? സാവിത്രി, നാളെ തന്നെ തരാം. ഈശ്വര, ഉള്ളതും കൂടെ ഇല്ലാണ്ടായോ? നാളെ നേരം പരപരാണ് വിളിക്കുമ്പോഴേക്കും നീലാണ്ടനെ അയച്ചോളൂ. നിന്റെ അരഞ്ഞാണം ഈ രാവണി മുതലാളി കൊടുത്തിരിക്കും. മുതലാളി പേടിച്ചോയ? ഇത് ഞാനാ, നീലാണ്ടൻ. താ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാൻ ഇറങ്ങിയിരിക്ക. സാവിത്രി പറഞ്ഞിട്ടാ പേടിപ്പിച്ച് കൊല്ലാനാ? അല്ല, മുതലാളിയെ വന്നിട്ട് അരഞ്ഞാണം ചോദിക്ക. ഇവിടെ വെച്ച് ആ വാക്ക് മിണ്ടിപ്പോരു. എന്തോന്ന് അരഞ്ഞാണോന്ന മിണ്ടാണ്ട് എങ്ങനെയാണ് അരഞ്ഞാണം കിട്ടുന്നത്? തുടങ്ങിട്ട് ഈ വയസ്സാം കാലത്ത് ഈ മനുഷ്യൻ എന്ത് വൃത്തികേടായി കാണിക്കുന്നേ! അതും പട്ടാ പകല്. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. മുതലാളി എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചത്? ഇറങ്ങി പോടാ വൃത്തി കിട്ടവനെ. ഞാൻ പോകാം. അരഞ്ഞാണ് വടക്കേ പറമ്പി വന്നു അവിടെ കുഴിച്ചിട്ടിരിക്ക. അല്ല, എന്നെ കുഴിച്ചിട്ടാ കാശൊക്കെ തരാ. ആദ്യം അരഞ്ഞാണെന്താ തരാൻ മനസ്സില്ലെങ്കിലോ നീ എന്ത് ചെയ്യും? ഞാൻ സരോൺ ചേച്ചിയോട് എല്ലാം തുറന്ന് പറയും. എന്നാ പോയി ചെന്ന് പറ ഇന്ന് സാധനം കൊണ്ടു ചെന്നില്ലെങ്കിൽ അവൾ എന്നെ തല്ലി കൊല്ലും. എന്നാ അതാണ് നിനക്കും എനിക്കും നല്ലത്. നീ എന്താടാ നീലകണ്ട എന്റെ സങ്കടം കാണാത്തെ? മുതലാളി എന്റെ സങ്കടം കാണാത്തോണ്ട് എങ്കി പറ. എന്താ നിന്റെ സങ്കടം? ആ അരഞ്ഞാണോട് എന്റെ സങ്കടം? അത് തന്നെയാണ് എന്റെ സങ്കടം. എങ്കി പിന്നെ ആ സങ്കടം എങ്ങ താ. അപ്പൊ നിനക്ക് അരഞ്ഞാണം വേണ്ടേ? ആ അരഞ്ഞാണം തന്നെ എന്റെ സങ്കടം ഒന്നും. അത് തന്നെയാണ് എന്റെ സങ്കടം. ഇതൊക്കെ പോട്ടെ, ഈ എന്റെ സങ്കടം പണ്ടാറങ്ങാൻ അവിടെ നിക്കട്ടെ, നിന്റെ സങ്കടവും അവിടെ നിക്കട്ടെ. ഇതുപോലെ ഒരു അരഞ്ഞാണം മേടിക്കാൻ ഞാൻ കാശ് നിനക്ക് തരാം. നീ കാശ് പിടിക്കി. സാവത്രിയോട് ഒന്ന് ചോദിച്ചില്ലെങ്കിൽ അവൾക്ക് സങ്കടമാവൂലേ? ഓ, അരഞ്ഞാണോ സങ്കടം കൂടി നീ കൂട്ടിക്കൊഴക്കല്ലേ. അരഞ്ഞാണം മേറെ, സങ്കടം മേറെ. പിടിച്ചേ. എന്നാലും സാവത്രിക്ക് പിടി പോരെ. ഇത്രയും കാശ് ഒരുമിച്ച് കണ്ട കാലം നടന്നു.